ഹായ് ഫ്രണ്ട്സ്, ടൈറ്റു ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സൈൻ വേവ് ബോർഡ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ട്രാൻസ്ഫോമറിൽ കണക്റ്റ് ചെയ്യാതെ. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 12 volt അഡാപ്റ്ററാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഒരു ബാറ്ററി വേണമെങ്കിൽ എടുക്കാം. ഇതൊരു സിംഗിൾ ബാറ്ററി വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടർ ബോർഡാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അഡാപ്റ്ററിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യുന്നു, ഈ ഹീറ്റ് സിങ്കിൽ അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് കണക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നെഗറ്റീവ് ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അവിടെ കൊടുത്തിട്ടുണ്ട് ബാറ്ററി നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ കൊടുത്തു. ഇനി നമുക്ക് ഈ അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ് ഒരു മൾട്ടിമീറ്റർ വെച്ച് മെഷർ ചെയ്യാം. അപ്പോൾ ഞാൻ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്, മൾട്ടിമീറ്റർ ഡി സിയിലേക്ക് സെലക്ട് ചെയ്തു. മൾട്ടിമീറ്ററിൻ്റെ ബ്ലാക്ക് പ്രോബ് നെഗറ്റീവ് സൈഡ് കണക്ട് ചെയ്തു, റെഡ് പ്രോബ് അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് വരുന്ന ആ ക്രോക്കോഡ് ക്ലിപ്പിലേക്ക് ടച്ച് ചെയ്ത് നമ്മൾ അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്യുകയാണ്. 12.8 volt ആണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് സൈഡ് ഈ ഹീറ്റ് സിങ്കിലേക്ക് കണക്ട് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ LED ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടിയുള്ള ഡിസ്പ്ലേ ബോർഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് സൈഡ് ഈ ഹീറ്റ് സിങ്കിൻ്റെ വലിയ ഹീറ്റ് സിങ്കിൻ്റെ സൈഡിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഞാൻ ഓൺ ചെയ്തു, അഡാപ്റ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ LED ഇൻഡിക്കേഷൻ വന്നു. ഇനി നമുക്ക് എത്ര വോൾട്ടേജ് ആണ് ഇവിടെ വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. 19.5 volt ആണ് കാണിക്കുന്നത്. ഇപ്പം 12.8 അഡാപ്റ്റർ ആയിരുന്നു നമ്മൾ ബോർഡിൽ കണക്ട് ചെയ്തപ്പം, കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് ബൂസ്റ്റ് ചെയ്തതാണ്. ഇനി നമ്മൾ ഡ്രെയിൻ സൈഡിലേക്ക്, മോസ്ഫെറ്റിൻ്റെ ഡ്രെയിൻ സൈഡിലേക്ക് കണക്ട് ചെയ്യുന്നത് ഒരു 12 volt ബൾബാണ്. ഞാനൊരു ക്രോക്കോഡിൽ ക്ലിപ്പ് ത്രൂ ഈ ഡ്രെയിനിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇവിടെയാണ് നമ്മൾ സാധാരണ ട്രാൻസ്ഫോമറിൻ്റെ 2 leads ഈ ഡ്രെയിനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം ട്രാൻസ്ഫോമറിന് ഇല്ലാത്ത നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കാരണം ഒരു 12 volt ബൾബാണ് അവിടെ കണക്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് പോസിറ്റീവ് അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് സപ്ലൈ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഓൺ ചെയ്യാം, ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാം. ഞാൻ ഈ നെഗറ്റീവ് അഡാപ്റ്ററിൻ്റെ നെഗറ്റീവ് സൈഡ് ഇതിന് അടിയിലേക്കൊന്ന് കണക്ട് ചെയ്യുകയാണ്, കാരണം പ്രോപ്പറായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്കൊരു ടെസ്റ്റർ മുഖേന ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാം. ഞാനൊരു ടെസ്റ്റർ എടുത്തു, ഇൻവെർട്ടർ സ്വിച്ചിന് പകരം ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അഡാപ്റ്റർ ഓൺ ചെയ്തു, ബോർഡിലേക്ക് സപ്ലൈ വന്നിട്ടുണ്ട്. ഇനി ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ടെസ്റ്റർ മുഖേന. ഇൻവെർട്ടർ ഓൺ ഇൻഡിക്കേഷൻ വന്നു, 12 volt ബൾബ് കത്തിയിട്ടുണ്ട്. റെഡ് LED വന്നേക്കുന്നത് വീണ്ടും പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോയേക്കാണ്, കാരണം നമ്മൾ ആ ബൾബിന് പകരം നമ്മുടെ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറിലേക്ക് ഇൻവെർട്ടർ ഓണായി കഴിയുമ്പോൾ ട്രാൻസ്ഫോമറിൽ 230 volt വരും, അവിടെ നിന്നൊരു ഫീഡ്ബാക്ക് ഈ ബോർഡിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ തിരിച്ചൊരു ഫീഡ്ബാക്ക് വരാത്തത് കാരണമാണ് ഇൻവെർട്ടർ സെക്ഷൻ ഓൺ ആയതിനു ശേഷം തിരിച്ച് ഫീഡ്ബാക്ക് വരാത്തതുകൊണ്ട് വീണ്ടും പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോകുന്നതാണ്. വീണ്ടും ഇൻവെർട്ടർ ഓൺ ചെയ്തു, ഇൻവെർട്ടർ സെക്ഷൻ ഓണായി. തിരിച്ച് ഒരു ഫീഡ്ബാക്ക് ട്രാൻസ്ഫോമറില്ലാത്തത് കാരണം, ട്രാൻസ്ഫോമറിൽ നിന്ന് വരാത്തത് കാരണമാണ് പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോയേക്കുന്നത്. ഇപ്പോഴും നമുക്ക് മനസ്സിലായി ഇൻവെർട്ടർ സെക്ഷൻ ഓക്കെ ആണ്. ഇങ്ങനെയാണ് ഒരു ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മെയിൻസ് കണക്ട് ചെയ്ത് ചേഞ്ച് ഓവർ ആകുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കണക്ടർ ഉണ്ട്, ഇവിടെ നമുക്ക് കുറച്ച് വയറുകൾ കണക്ട് ചെയ്യണം. മെയിൻസ് ന്യൂട്രൽ, മെയിൻസ് ഫേസ്. അപ്പോൾ ആദ്യം ഞാൻ ബ്ലൂ കണക്ട് ചെയ്തേക്കുന്നത് മെയിൻസ് ന്യൂട്രലാണ്. രണ്ടാമത് കണക്ട് ചെയ്തേക്കുന്നത് ഒരു ബൾബിലേക്കുള്ള 100 watts ബൾബിലേക്കുള്ള വയറാണ്. മൂന്നാമത് മെയിൻസ് ഇൻപുട്ട് ഫേസ് ആണ്. നാലാമത് വീണ്ടും ആ ബൾബിലേക്കുള്ള കണക്ഷനാണ്. 100 watts ബൾബാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. വീണ്ടും ഞാൻ അഡാപ്റ്റർ ഓൺ ചെയ്തു, 12 volt അഡാപ്റ്റർ ഓൺ ചെയ്തു, ബോർഡിലേക്ക് വോൾട്ടേജ് വന്നു, LED ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനിയും ഇൻവെർട്ടർ ഓൺ ചെയ്യുകയാണ്, ഇൻവെർട്ടർ സെക്ഷൻ ഓൺ ചെയ്യുകയാണ്. ഒരു ടെസ്റ്റർ മുഖേന ഇൻവെർട്ടർ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഇൻവെർട്ടറിൻ്റെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന 12 volt ബൾബ് കണക്ട് ഓൺ ആയിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോയി, ഞാൻ മെയിൻസ് ഓൺ ചെയ്തു. ഇപ്പം ചേഞ്ച് ഓവർ ആയിട്ടുണ്ട്, വീണ്ടും മെയിൻസ് ഓഫ് ചെയ്തു. ഇൻവെർട്ടർ വർക്കിംഗ് ആണ്. വീണ്ടും പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോയി, വീണ്ടും മെയിൻസ് ഓൺ ചെയ്തു. മെയിൻസിലേക്ക് ചേഞ്ച് ഓവർ ആയിട്ടുണ്ട്, വീണ്ടും മെയിൻസ് ഓഫ് ചെയ്തു. ഇൻവെർട്ടർ ഓണായി, പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമർ ഇല്ലാതെ നമുക്ക് ഒരു ഇൻവെർട്ടർ ബോർഡ്, സൈൻ വേവ് ഇൻവെർട്ടർ ബോർഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ട്രാൻസ്ഫോമറിലേക്ക്
പോകുന്ന വയറിന് പകരം ട്രാൻസ്ഫോമറിലേക്ക് ഒരു വയർ പോകുന്നുണ്ട്, ന്യൂട്രലുണ്ട്, ഫേസുണ്ട്. അതിന് പകരമാണ് ഞാൻ ഒരു 100 watts ബൾബ് അവിടെ കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പം ട്രാൻസ്ഫോമർ ഇല്ലാത്തത് കാരണം അവിടെ നിന്നൊരു ഫീഡ്ബാക്ക്, ഇൻവെർട്ടർ മോഡിൽ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഫീഡ്ബാക്ക് തിരിച്ച് റിട്ടേൺ വരാത്തതുകൊണ്ടാണ് വീണ്ടും പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോയിട്ട് ഓഫാകുന്നത്. ഇങ്ങനെയാണ് ഒരു സൈൻ വേവ് ബോർഡ് നമുക്ക് ട്രാൻസ്ഫോമർ ഇല്ലാതെ ബോർഡ് സർവീസ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അത് പോയി കാണാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.